I am not professional analyst. All posts are educational purposes, non-advisory, discretional, no claims, price reserved. I'm not responsible for your profit or loss. Please consult your financial advisor before invest. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മലയാള ക്രിപ്റ്റോളജിസ്. മലയാള ക്രിപ്റ്റോളജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ ഡൗൺ സൈഡാണ്. 43K താഴെയാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ഒക്കെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 40K വരെയൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അവിടെ നിന്ന് നമുക്കൊരു സപ്പോർട്ട് എടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും 35 അല്ലെങ്കിൽ 37 റീജിയനെങ്കിലും ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് പോകാനുള്ളൊരു ചാൻസ് ഞാൻ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് മാത്രം ഒരു പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പുതിയ എൻട്രികളൊന്നും നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം ഇപ്പോൾ മാർക്കറ്റ് തീർച്ചയായിട്ടും ബിയറിഷ് തന്നെയാണ്. ഒരു 40K റീജിയനിലെത്തുമ്പോഴൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു എൻട്രി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് തീർച്ചയായിട്ടും നല്ല രീതിക്ക് ബിയറിഷാണ്. ഇപ്പോൾ നോക്കുമ്പോൾ മാർക്കറ്റിലെ അതായത് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഏകദേശം 2 ട്രില്യൻ ആയിട്ടുണ്ട്. ഏകദേശം 3 ട്രില്യൻ്റെ മുകളിൽ നിന്നാണ്, ഏകദേശം ഒരു മാസം മുമ്പ് 3 ട്രില്യൻ്റെ മുകളിൽ നിന്ന ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പാണ് ഇന്ന് 2 ട്രില്യൻ എത്തി നിൽക്കുന്ന ഏകദേശം 8% ഡൗൺ സൈഡ് മൊമെൻ്റുമാണ്. ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ മാത്രം നമുക്ക് ലാസ്റ്റ് 24 ഹവറിൽ ഉണ്ടായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സ്പീഡ് തന്നെയാണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് വരെ താഴേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് ഏകദേശം 40% താഴെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേറിയത്തിൻ്റെ ഡൊമിനൻസും ഏകദേശം ഒരു 20% റീജിയനിൽ തന്നെ നിൽക്കുന്നുണ്ട്. സോ ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് ഏകദേശം ലാസ്റ്റ് 24 ഹവർ റേഞ്ചിൽ ഒരു 7% വീണിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതേറിയം ഏകദേശം ഒരു 11% വീണിട്ടുണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ സൊലാന ഒരു $150 റേഞ്ചിലേക്ക് എത്തി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കർഡാനോ അതേപോലെ തന്നെ ലൂണ ദെൻ പോൾക്കഡോട്ട് എല്ലാവരും നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് എടുത്ത് നോക്കിയാലും ഒരു 20% ഒരു 20% തൊട്ട് താഴേക്ക് ഒരുവിധം എല്ലാവരും വീണിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ICP വീണു, ദെൻ തീറ്റ അതേപോലെ തന്നെ ലൈപ്പിയർ, ലൂപ്പറിങ്, ടെസോസ് അങ്ങനെ എല്ലാ മേജർ പ്രൊജക്ട്സും താഴേക്ക് വീണിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അപ്സൈഡ് നോക്കുകയാണെങ്കിൽ മന ഏകദേശം ഒരു 1.18% അപ്സൈഡ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആപ്പ് NFT ആണ്. മനയ്ക്ക് ഇപ്പോൾ ഒരു സാംസങ്ങുമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഒരു നല്ലൊരു പമ്പ് തന്നെ മനയിലുണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കാം. മനയുടെ ചാർട്ട് ഇവിടെ ഉണ്ട്. മന നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൊമെൻ്റുമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സാംസങ്ങിൻ്റെ ഒരു സാംസങ് മെറ്റവേഴ്സിലേക്ക് കടന്ന് മനയിൽ ലാൻഡ് വാങ്ങാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു പമ്പ് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു വോളിയം തന്നെ മനയിലേക്ക് എൻ്റർ ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ മനയ്ക്കുള്ള ആ ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ ആ ഒരു ഫോമോയിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് മനയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മന നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നേരം മുമ്പ് വരെ ഒരു 2.79 റീജിയനിലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഒരു 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് ഇട്ടാൽ പോലും നല്ലൊരു അപ്സൈഡ് മൊമെൻ്റ് നമുക്ക് ഒരു ലാസ്റ്റ് ഒരു മണിക്കൂറിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2.8 നിന്ന് നല്ല രീതിക്ക് തന്നെ ഒരു അപ്സൈഡ് മൊമെൻ്റ് നമുക്ക് മാർക്കറ്റിൽ മനയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാംസങ് പോലുള്ള മേജറായിട്ടുള്ള കമ്പനീസൊക്കെ മെറ്റാവേഴ്സിലേക്കും അല്ലെങ്കിൽ ക്രിപ്റ്റോ ഫീൽഡിലേക്കും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഫീൽഡിലേക്കുമൊക്കെ വരുമ്പോൾ മെറ്റാവേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ വലുതാവുകയും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിക്കാനും മാർക്കറ്റിനെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റിയതല്ല നല്ല നല്ല വെഞ്ചർ ക്യാപിറ്റൽസ് അല്ലെങ്കിൽ നല്ല നല്ല കമ്പനികളാണ് തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സാംസങ് എന്ന് പറയുമ്പോൾ അഡിഡാസ് വന്നു, സാംസങ് വന്നു, ഇപ്പോൾ എല്ലാ ഒരുവിധം എല്ലാ കമ്പനികളും നമ്മുടെ ക്രിപ്റ്റോയിലേക്ക് മനയിൽ ലാൻഡ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ മെറ്റാവേഴ്സിൽ പങ്കെടുക്കാനായിട്ടൊക്കെ എത്തുന്നുണ്ട്. സോ അത് വളരെ നല്ലൊരു ന്യൂസ് തന്നെയാണ്. സോ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 43K റീജിയനിൽ തന്നെ നിൽക്കുന്നുണ്ട്. സോ ഇനിയൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം ഞാൻ 40K കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിനുശേഷമായിരിക്കും ഒരു നല്ലൊരു മൂവ്മെൻ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. സോ അതേസമയം നമ്മൾ ഇതേറിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതേറിയം ഒരു നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം കഴിഞ്ഞ് ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഏകദേശം 3,396 റീജിയനിലാണ് ഇപ്പോൾ ഒരു പ്രൈസ് നിൽക്കുന്നതെങ്കിൽ 3,300 വരെയൊക്കെ അതിൻ്റെ പ്രൈസ് വന്നിരുന്നു. നല്ലൊരു സപ്പോർട്ടാണ് ആ റീജിയനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു റീജിയൻ നമ്മൾ നേരത്തെ വരച്ചിട്ടിരുന്നു, ആ ഒരു റീജിയനിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് കാണാമെങ്കിൽ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഇതേറിയത്തിൻ്റെ പ്രൈസ് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഡിപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ പൊസിഷൻ എടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേബിളായിട്ടിരിക്കുന്നതിൽ 20% അല്ലെങ്കിൽ 30% ഒക്കെ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ കൈപ്പൊള്ളാനുള്ള ചാൻസും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ബിക്കോസ് മാർക്കറ്റിൽ ഇപ്പോൾ ബിയറിഷ് മൊമെൻ്റമാണ് കാണുന്നത്. ട്വിറ്ററിലായാലും നമ്മളെവിടെ പോയി നോക്കിയാലും മാർക്കറ്റിലെ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അവരെല്ലാവരും 30K ഓർ ബിലോ ഒക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും 35-30K റീജിയനിൽ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ 40K റീജിയനിൽ കുറച്ചാൾ കൺസോൾഡേറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും താഴേക്ക് പോകുന്നത്. ഒറ്റയടിക്ക് ഒരിക്കലും നിങ്ങളെ താഴെ കൊണ്ടിടാനായിട്ട് അവർ ശ്രമിക്കില്ല. പതുക്കനെ 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 ആയിരിക്കും അവിടേക്കുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു മൂവ്മെൻറ്റ് തീർച്ചയായും എന്തായാലും നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റും കാണേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ ഒരു എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഓരോ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ട് ഓരോ എൻട്രി എടുക്കുക. നിങ്ങൾ ബ്ലൈൻഡായിട്ട് എൻട്രി എടുക്കാതെ ഓരോ ഡിപ്പിലും എല്ലാ ഡിപ്പിലും ഡിപ്പ് എൻട്രി എടുക്കാതെ തീർച്ചയായിട്ടും നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ട് കൺസർവേറ്റീവ് ആയിട്ട് മാത്രം എൻട്രി എടുക്കുക. ഓരോ നല്ല നല്ല പോയിൻ്റുകളിൽ നല്ല നല്ല പോയിൻ്റുകൾ എന്ന് പറയുമ്പോൾ മേജർ സപ്പോർട്ട്സിൽ എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ സപ്പോർട്ടിലും അല്ലെങ്കിൽ എല്ലാ ഡിപ്പിലും എൻട്രി എടുക്കാൻ നിന്നാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുക എന്നല്ലാതെ ആ ഡിപ്പ് തീരില്ല എന്നുള്ളത് നിങ്ങൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല രീതിക്ക് തന്നെ റിസർച്ച് ചെയ്തിട്ട് എൻട്രി എടുക്കുക. നല്ലൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ നല്ല വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഭാവിയിലേക്ക് നല്ല പ്രൊജക്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ഇറ്റ്സ് മീ മല്ലികർ ടെക്നോളജീസ് സൈനിങ് ഓഫ്.